ശ്രീ രാജേന്ദ്ര മന്ദലം, ഒരുപാട് നാളായിട്ട് ഉം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് അൻവർ പി ശശി, ADGP അജിത് കുമാർ, കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിട്ട് വാജ്പേയിയോട്. ഏതാണ്ട് ഒരുപാട് നാളത്തെ ശേഷം പിണറായി വിജയൻ, ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അൻവർ കോൺഗ്രസ് എന്ന ആളാണ്, ഇടതുപക്ഷത്തിന്റെ ഒരു ചായ്വില്ല, അതുകൊണ്ട് ശശിയെയും ADGP യും തള്ളിപ്പറയാതെ പിണറായി വിജയൻ PV അൻവറിനെ തള്ളിപ്പറഞ്ഞു. ഇന്നലെ PV അൻവർ പോസ്റ്റ് ഇട്ടു, ഞാൻ മാപ്പ് പറയുന്നു, സദാർത്ഥത്തിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ ഇനിയൊന്നും പറയില്ല. ആ അൻവർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വനം മന്ത്രിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. അപ്പൊ PV അൻവർ പത്തിമളർത്തിയിട്ടില്ല എന്നല്ലേ പറയേണ്ടത്? ഇല്ല, CPMനോട് എന്നർ എങ്ങോട്ട് വേണമെങ്കിൽ പോട്ടെ, CPMനോട് ഒന്നേ പറയാനും, ഈ മലബാർ ഭാഗത്ത് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി കിട്ടുന്നവരെയെല്ലാം, സ്വാധീനശേഷിയും ഉള്ള പണവും ഉള്ള ആൾക്കാരെയെല്ലാം പാർട്ടിയിലേക്ക് എടുക്കുന്നത് ഈ ഒരു മര്യാദ ഘട്ട പരിപാടിയാണ്. ഈ പാർട്ടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, അഴിമതി ഇല്ലാത്ത പാരമ്പര്യം, അങ്ങനെയൊക്കെ നോക്കി ഇടതുപക്ഷ ചായ്വ് ഈ കാര്യങ്ങളെല്ലാം നോക്കി വളരെ വൃത്തിയായിട്ട് പരിശോധന നടത്തി മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളായിരുന്നു. അല്ലാതെ ഇതൊരു മിസ്കോൾ വോട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടി ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ വളരെ കൂലങ്കഷമായി പരിശോധിച്ച് മെമ്പർഷിപ്പ് കൊടുക്കുക, പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അംഗീകാരവും കൈമുദ്രയാണ്. അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ MLA മാരെയൊക്കെ സ്വതന്ത്രരായിട്ടുള്ള MLA മാരെയൊക്കെ എടുക്കാറുണ്ട്. ഈ എനിക്ക് തോന്നുന്നില്ല PV അൻവർ ഒരു പാർട്ടി മെമ്പർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളാണെന്ന്, അദ്ദേഹം അങ്ങനെ ആയിരിക്കാനും വഴിയില്ല. അതേസമയം തന്നെ മെമ്പർഷിപ്പ് അല്ലാതെ തന്നെ പാർട്ടി MLA മാരാക്കുന്നവരുടെ, ഇപ്പോ MP മാരാക്കുന്നവരുടെ ഒക്കെ പശ്ചാത്തലം പരിശോധിച്ചിട്ട് വേണം, വളരെ സൂക്ഷ്മതയോടൊക്കെ വേണം കൈകാര്യം ചെയ്യാൻ. അതൊന്നും നോക്കാതെ കുറെ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു വർഗീയ ചായ്വാണ് ഇപ്പൊ ഇതിൽ കലാശിച്ചിരിക്കുന്നത്. മലബാർ ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ വോട്ടിനെ മറികടക്കാൻ വേണ്ടി, അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടി ഒരു മുസ്ലിം പ്രീണന നയം തന്നെ കണ്ടുകൊണ്ടിരുന്നു, അപ്പൊ അവർ നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഫലമാണ്, അതിന്റെ ഒരു ഉൽപ്പന്നമാണ് PV അൻവർ എന്ന് പറയേണ്ടി വരും. അത് കേരളത്തിലെ ജനങ്ങളോടാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടല്ല CPM ചായ് കാണിക്കുന്നത്. ആ ചായ് കാണിച്ചതിന്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒട്ടേറെ കൊത്തി, ശ്രീമതി ടീച്ചർ പറഞ്ഞ പോലെ കൊത്തി വലിച്ചിട്ട് നുറുക്കാൻ വേണ്ടിയുള്ള സൗകര്യം അൻവർ ചെയ്തു കൊടുത്തിരിക്കുക. ഇപ്പൊ അതാ വരുന്നു UDFന്റെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട്, അവരൊന്നുകൂടി ഉയർത്തിക്കൊണ്ട് UDF അതിന്റെ കൊടികളുമായിട്ട് ഇപ്പൊ മഹാ പ്രതിഷേധ സംഗമം നടത്താൻ പോവുക. ഇതെല്ലാം ഈ അൻവർ സൃഷ്ടിച്ച പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ അച്ചടക്ക ലംഘനമാണ്. അത് അച്ചടക്കത്തോട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ താറുമാറാക്കി അരാജകത്വത്തിന്റെ പടുകൂടിയിൽ തള്ളി. ഇദ്ദേഹത്തെ സഹായിക്കാൻ കുറെ പോരാളികളുമുണ്ട്. അതുപോലെ ചില MLA മാർ ഇപ്പൊ ആജീവനാന്ത അദ്ദേഹത്തിന് പിന്തുണയുന്ന പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ചില പിന്നെ അവിടെ കായംകുളത്തു നിന്നുള്ള UPratibha ഉൾപ്പെടെ ഉള്ളവർ, അങ്ങനെ പലരും മനസ്സിൽ വെച്ചുകൊണ്ടും ഇതിരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇയാൾ കടന്ന് കലഹിക്കട്ടെ, നമുക്ക് പിന്നിൽ കാണാമറയിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്ന പലരും പാർട്ടിയിൽ ഉണ്ടാവും. അതൊന്നും വെച്ചുപുറപ്പിക്കുന്ന പാർട്ടിയല്ല, അങ്ങനെയുള്ള ഡിഫറൻസ് എല്ലാം പാർട്ടി തലത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട് അന്തിമമായിട്ട് എന്ത് തീരുമാനം എടുക്കുന്നോ പാർട്ടി നേതൃത്വം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അതിന്റെ ചിട്ടയും ഭരണഘടനയും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഇത് കണ്ടിട്ട് കോൺഗ്രസിനേക്കാൾ കഷ്ടമായ ഒരു പാർട്ടിയായിട്ട് നമുക്കിപ്പോ തോന്നും. അൻവർ ഒതുങ്ങി അവിടെ നിർത്തണം എന്ന് പാർട്ടി തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതിനുശേഷവും ഇപ്പൊ മന്ത്രിസഭയ്ക്കെതിരെ, ഭരണകൂടത്തിനെതിരെ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് വരിഞ്ഞാണ് ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്. ശശീന്ദ്രനെതിരെ, ശശീന്ദ്രൻ അവിടെ എന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ പറഞ്ഞതെന്താ, മുഖ്യമന്ത്രിയും പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കണം, MLA ആണല്ലോ, അദ്ദേഹത്തിന് കണ്ടു പറയാം, ഇതല്ലെങ്കിൽ പാർട്ടിയെ അറിയിക്കണം. ഇതൊന്നും അല്ലാതെ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തണമെന്നാണ് പറഞ്ഞാൽ ഞാനത് അനുസരിക്കുകയില്ല എന്നുള്ള ഒരു അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടി അനുഭാവിയുടെ ലക്ഷണങ്ങളാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ എന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതിനും യാതൊരുവിധ പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞേനെ, കടലാസിൽ എഴുതി ഒപ്പിട്ടിട്ട് അത് പ്രസ്താവനയായിട്ട് വന്നേനെ. പക്ഷെ ഇപ്പോ ഇതൊന്നും നടക്കുന്നില്ല. അൻവർ ആയതുകൊണ്ട് വല്ല ആനുകൂല്യമാണോ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവകാശങ്ങൾ വല്ലതും ഉണ്ടോ എന്നറിയുന്നില്ല. എന്തായാലും ഇത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അവമതിപ്പ്, അത് പറഞ്ഞാണല്ലോ പലരെയും തരം താഴ്ത്തുകയൊക്കെ ചെയ്യുന്ന അവമതിപ്പ് ഭീകരമാണ്. MLA എങ്ങനെ തരം താഴ്ത്താൻ, അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനം ഒന്നുമില്ല താനും. അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ MLA സ്ഥാനം അദ്ദേഹം, അത് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ അദ്ദേഹം വിചാരിക്കണം, മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പും ഇല്ല. വല്ലാത്ത ഒരു ഏടാകൂടത്തിലാണ്, പുലിവാല് പിടിച്ച നായരെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറ്റിയിരിക്കുന്നത്.